സർക്കാർ സേവനങ്ങളിൽ ഡിജിറ്റൽ വൽക്കരണം വർദ്ധിപ്പിച്ചതോടെ നടപടിക്രമങ്ങൾ വേഗത്തിലായതായി റിപ്പോർട്ട്. കഴിഞ്ഞ 10 മാസത്തിനിടെ 47 ലക്ഷം വിസ തൊഴിൽ ഇടപാടുകളാണ് നടന്നത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വൻ വർധനവാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി. മാനവ വിഭവശേഷി ഇമ്മ്യൂണിറ്റൈസേഷൻ മന്ത്രാലയം, ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് എന്നിവയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ സേവനങ്ങൾ വർദ്ധിപ്പിച്ചതോടെയാണ് നടപടിക്രമങ്ങൾ വേഗത്തിലായത്. 35 സേവനങ്ങളാണ് ഇരു വകുപ്പുകളും ചേർന്ന് നൽകുന്നത്. അതിൽ 23 എണ്ണവും ബിസിനസ്സുകാർക്കും വീട്ടുജോലിക്കാരെ നിയമിക്കുന്ന കുടുംബങ്ങൾക്കും ഉപകാരപ്പെടുന്നതാണ്. 12 എണ്ണം സ്വകാര്യ മേഖലയിലെ തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും വേണ്ടിയുള്ളതാണ്. ഈ വർഷം ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള 10 മാസത്തിനിടെ ഇത്തരത്തിൽ 47 ലക്ഷം വിസ തൊഴിൽ ഇടപാടുകളാണ് നടന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. മുൻവർഷത്തേക്കാൾ വൻ വർധനവാണ് ഇത്. 47 ലക്ഷം ഇടപാടുകളിൽ 12 ലക്ഷവും പുതിയ കരാർ ഗാർഹിക തൊഴിലാളികളുടെ റെസിഡൻഷ്യൽ പെർമിറ്റ്, തൊഴിലുടമ മാറൽ, വർക്ക് പെർമിറ്റ് റദ്ദാക്കൽ, തൊഴിൽ കരാർ റദ്ദാക്കൽ, തൊഴിലാളിയെ കാണാനില്ല എന്ന പരാതി എന്നിവയുമായി ബന്ധപ്പെട്ടതാണെന്നും അധികൃതർ അറിയിച്ചു. 24 ദുബായ്.